എൻ്റെ സുഹൃത്തും ബഹുമാനപ്പെട്ട നൗഫൽ പുളിങ്ങ, അതേപോലെ തന്നെ ബഷീർ സഖാഫി അടക്കമുള്ള ഒരുപാട് നേതാക്കൾ ഇവിടെയുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങള്, വളരെയേറെ സന്തോഷമുണ്ട്. കർണാടക വഖഫ് ബോർഡ് ചെയർമാനായതിന് ശേഷം ഒരുപാട് പരിപാടികൾ എത്തിയിട്ടുണ്ടെങ്കിലും ഇന്നത്തെ ഈ പരിപാടിയിലേക്ക് ഞാൻ വരുമ്പോൾ ഒരുപാട് നേതാക്കളും അതേപോലെ തന്നെ പ്രവർത്തകരൊക്കെ എന്നെ വിളിക്കുവായിരുന്നു. ഫോണിലൂടെയും അതേപോലെ തന്നെ മെസ്സേജും. എൻ്റെ പഴയകാല 2000-ലാണ് ഞാൻ മഹത്തായ ജാമിയ സാദിയയിൽ നിന്ന് സാദിയ വിരുന്ന് എടുക്കുന്നത്. 23 വർഷം മുമ്പുള്ള ഒരുപാട് എൻ്റെ സുഹൃത്തുക്കളൊക്കെ എനിക്ക് ഫോണിലൂടെ മെസ്സേജ് അയക്കുകയാണ്, ഷാഫി സാദി പൂച്ചക്കാട് പരിപാടിയിലേക്ക് പോകുന്നുണ്ടോ. ഞാൻ പറഞ്ഞു പൂച്ചക്കാട് എന്ന് പറഞ്ഞാൽ കാസർഗോഡിലെ, ഞാൻ സാദിയയിലൊക്കെ പഠിക്കുന്ന സമയത്ത്, ഞാൻ നിത്യം കാഞ്ഞങ്ങാടിലൊക്കെ പോകുന്ന സമയത്ത് ഈ വഴിയിലൂടെയാണ് സാധാരണ പോകാൻ. അപ്പോൾ പൂച്ചക്കാട്ടിലൊരു കാസർഗോഡിലൊരു ഭാഗമാണ്, മലപ്പുറത്തുനിന്നും അതേപോലെ തന്നെ കോഴിക്കോട് പാലക്കാട് എന്നൊക്കെ വിളിക്കുമ്പോൾ മെസ്സേജ് അയക്കുമ്പോൾ ഞാൻ വിചാരിച്ചു കേരളത്തിൽ വലിയൊരു വിഷയമായിട്ടാണുള്ളത്. കേരളത്തിലെ ഇപ്പത്തെ വിഷയം കർണാടക വഖഫ് ബോർഡാണ്. കേരളത്തിലെ മുസ്ലിമീങ്ങൾ എന്ന് മാത്രമല്ല, കേരളക്കാർ എന്ന് പറയുമ്പോൾ ഇന്ത്യയുടെ ഏത് സംസ്ഥാനത്തിൽ നിങ്ങൾ പോയാലും അവിടെ കേരളക്കാർ ഭയങ്കര ബുദ്ധിയുള്ള ആളുകളെന്നാ പറയാ. ഞങ്ങളൊക്കെ അഭിമാനിക്കുക. അതേപോലെ തന്നെ വിദ്യാഭ്യാസ മേഖലയിൽ വളരെയേറെ മുന്നേക്കം ഉള്ള ഒരു സംസ്ഥാനമായിട്ടാണ് കേരളത്തിനെ അറിയപ്പെടുന്നത്. അത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ അഭിമാനവുമാണ്. കാരണം ഞങ്ങൾ കർണാടകക്കാരനാണെങ്കിലും ഞാൻ 3 വർഷം പഠിച്ചത് ഇവിടെ തന്നെ ചെറുവത്തൂർ തുരുത്തിയിലാണ്. 1996, 1997, 1998 അത് കഴിഞ്ഞ് ഞാൻ ജാമിയ സാദിയയിൽ 3 വർഷം മഹാനായ നൂറുള്ളൂർ എം എ ഉസ്താദിന്റെ കൂടെ. അപ്പോൾ കേരളത്തിലെ ഞങ്ങൾ പഠിച്ച ഒരു സ്റ്റേറ്റിനെ സംബന്ധിച്ച്, അതേപോലെ തന്നെ കർണാടകയുടെ സുന്നത്ത് ജമാഅത്തിൽ വിശിഷ്യ ഷാഫി ബെൽറ്റിലേക്ക് ഇസ്ലാമിക വിജ്ഞാനങ്ങൾ പകരാൻ കേരളത്തിലെ നേതാക്കൾ വിശിഷ്യ താജുൽ ഉലമ സയ്യിദ് അബ്ദുറഹ്മാൻ അൽ ബുഖാരി ഖദ്ദസല്ലാഹു സിറഹു അസീസ്, നൂറുൽ ഉലമ പോലോത്ത പ്രഗത്ഭരായ നേതാക്കൾ, അതേപോലെ തന്നെ കർണാടകയുടെ സുന്നത്ത് ജമാഅത്തും മുസ്ലിമീങ്ങളുടെ ധാർമ്മിക മതഭൗതിക രാഷ്ട്രീയ സാമൂഹിക പ്രവർത്തനത്തിൽ വളരെയേറെ സജീവം, ഒരു കണക്കിൽ കേരളത്തിനേക്കാളേറെ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയും വേണ്ട നിർദ്ദേശനങ്ങളൊക്കെ തന്നുകൊണ്ടിരിക്കുന്ന ബഹുമാനപ്പെട്ട സുൽത്താൻ ലുലമായി എത്തിയ ഉസ്താദ്, അള്ളാഹു ദീർഘായുസ്സുള്ള ആഫിയത്തുള്ള ദീർഘായുസ് പ്രദാനം ചെയ്തു കൊടുക്കുമാറാകട്ടെ. ബഹുമാനപ്പെട്ട ഉസ്താദിന്റെ നേതൃത്വത്തിൽ കർണാടകയുടെ ഷാഫി ബെൽറ്റ് മാത്രമല്ല, ഈ കർണാടക എന്ന് പറഞ്ഞാൽ ഈ കേരളീയ നേതാക്കൾക്കറിയുന്ന കർണാടക, മംഗലാപുരം, അതേപോലെ കൊടകാണ്. കർണാടക എന്ന് പറഞ്ഞാൽ 32 സംസ്ഥാനമുള്ള 2 കേരളം പറയാം. 2 കേരളമാണ്, 6.5 കോടി പോപ്പുലേഷൻ ആണ്, ജനസംഖ്യയാണ് കർണാടക. ആ കർണാടകയുടെ 32 ജില്ലകൾ, അതിലേകദേശം 2-3 ജില്ലകളിൽ മാത്രമാണ് ഷാഫികളുള്ളത്. ഏകദേശം ജില്ലകളിലും ഹനഫികളാണ്. കർണാടകയുടെ 6.5 കോടി കന്നടികർ, ഏകദേശം 90 ലക്ഷം ഔദ്യോഗിക തലത്തിൽ മുസ്ലിമീങ്ങളാണ്. ആ മുസ്ലിമീങ്ങൾ ജീവിക്കുന്നത് ബിജാപ്പൂരിലും ഗുൽബർഗയിലും, അതേപോലെ ഹാവേരി ഹുബ്ലി പോലോത്ത കൊപ്പള റായ്ചൂർ പോലോത്ത പ്രദേശങ്ങളിലാണ്. ഉത്തര കർണാടക എന്നാ പറയാം. കർണാടക 3 കർണാടകയായിട്ടാണ്, ഒന്ന് ഹൈദരാബാദ് കർണാടക, മുംബൈ കർണാടക, അതേപോലെ തന്നെ സൗത്ത് കർണാടക. ഈ ബാംഗ്ലൂരും മൈസൂരും നിങ്ങളൊക്കെ അറിയപ്പെടുന്നതായിരുന്നു, ഇത് സൗത്ത് കർണാടകയാണ്. ആ ഭാഗങ്ങളിലുള്ള മുസ്ലിമീങ്ങൾക്കും അതേപോലെ തന്നെ
മറ്റു ആളുകളിലേക്ക് വിശുദ്ധമായ ഇസ്ലാം അതേപോലെ തന്നെ ഇസ്ലാമിന്റെ സന്ദേശങ്ങൾ നേരത്തെ തന്നെ നമ്മുടെ സംഘടനകൾ SSF 2005 മുതൽ അതേപോലെ തന്നെ അതിനു മുൻപ് ഒരുപാട് നമ്മുടെ നേതാക്കൾ കേരളീയ നേതൃത്വവും അതേപോലെ തന്നെ സംഘടന ആ സെറ്റപ്പും ഒക്കെ നമ്മുടെ ഈ കൊടകും അതേപോലെ തന്നെ മംഗലാപുരം ഭാഗത്തുണ്ടെങ്കിലും ആ ഭാഗത്തെ മുസ്ലിമീങ്ങൾക്ക് വേണ്ടത്തക്ക ഒരു നേതൃത്വമോ അല്ലെങ്കിൽ ഒരു സെറ്റപ്പ് മുസ്ലിമീങ്ങൾക്ക് വിദ്യാഭ്യാസ രംഗത്ത് മുന്നേറാനുള്ള ഒരു ആ സ്ഥാപനങ്ങളോ അതേപോലെ തന്നെ വേണ്ട സംഘടനകളോ അവിടെ ഇല്ലാത്ത സമയത്താണ് 2005 മുതൽ കർണാടക സ്റ്റേറ്റ് സുന്നി സ്റ്റുഡൻസ് ഫെഡറേഷൻ SSF ആ ഭാഗങ്ങളിലേക്ക് ബഹുമാനപ്പെട്ട യാക്കൂബ് സാഹിബിയുടെ വേദിയിലുണ്ട്. മുൻ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ്, 4 വർഷത്തെ SSF മുൻ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ്. അപ്പോഴൊക്കെ ഞങ്ങൾ വളരെ SSFലൂടെ വളർന്നു വരുന്ന കാലമാണ്. 2005 മുതൽ ഈ 18 കഴിഞ്ഞ 18 വർഷങ്ങളിൽ ഉത്തര കർണാടകയിലൂടെ മുസ്ലിമീങ്ങളുടെ അവസ്ഥയും അവരുടെ മതഭൗതിക നിലവാരങ്ങളും നമ്മുടെ നേതാക്കളായ AP ഉസ്താദ് അടക്കമുള്ള നേതാക്കളുമായി ഞങ്ങൾ ചർച്ച ചെയ്യാറുണ്ട്. അങ്ങനെ 2016 കാസർഗോഡ് സുന്നി സെന്ററിൽ ഞങ്ങളൊക്കെ, ഞാനന്ന് കർണാടക സ്റ്റേറ്റ് SSFന്റെ പ്രസിഡന്റായി, ബഹുമാനപ്പെട്ട AP ഉസ്താദിനോട് പറഞ്ഞ് കേരളത്തിലെ ഒരു കേരള യാത്ര നടന്നിരുന്നു, അതേപോലെ തന്നെ ഒരു കർണാടക യാത്രയും ആവശ്യമുണ്ട്. ഉസ്താദ് പറഞ്ഞു കർണാടക യാത്ര കേരള യാത്ര നടത്താനുള്ള അവസരങ്ങളും അതേപോലെ തന്നെ അതിന്റെ പശ്ചാത്തലങ്ങളൊക്കെ വേറെയായിരുന്നു. അങ്ങനെയുള്ള ഒരു അവസ്ഥ കർണാടകയിലാണ് ഒരു വർഷം, അതേപോലെ തന്നെ 2ാമത്തെ വർഷവും പറഞ്ഞു. ഞാനും അതേപോലെ തന്നെ നമ്മുടെ നേതാക്കളൊക്കെ ഉസ്താദിനോട് പറഞ്ഞു, ഉസ്താദ് സാധാരണ ഉസ്താദ് വരാറ് ബാംഗ്ലൂർ മൈസൂർ അതേപോലെ തന്നെ ഹുബ്ലി ആ ഭാഗങ്ങളിലേക്ക്. ഉത്തര കർണാടകയുടെ കൂടുതൽ മുസ്ലിമീങ്ങളുള്ള ബൈമനി സുൽത്താൻമാരും അതേപോലെ തന്നെ ആദിൽ ഷായും ഭരിച്ച ഒരുപാട് വർഷങ്ങളായി ഇത് ഭരിച്ചതായ സ്ഥലങ്ങളാണ് ഈ ബിജാപ്പൂരും അതേപോലെ ഇപ്പോഴും ഗോൽഗുംബസ് ഉള്ളത്. ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായ ഗോൽഗുംബസ് ബിജാപ്പൂരിലാണ്. അതേപോലെ തന്നെ ഏറ്റവും വലിയ ഖില്ല മസ്ജിദ് ഉള്ളത് ഗുൽബർഗയിലാണ്. ആ പ്രദേശങ്ങളിലൊക്കെ മുസ്ലിം രാജാക്കൾ ഒരുപാട് കാലം വർഷങ്ങളൊക്കെ കാലം അവിടെയൊക്കെ ഭരിച്ച സ്ഥലങ്ങളിൽ ഇന്ന് മുസ്ലിമീങ്ങൾ സ്ലമ്മിലാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെയുള്ള മുസ്ലിമീങ്ങൾക്ക് രാഷ്ട്രീയമായ നേതൃത്വമില്ല, മതനേതൃത്വമില്ല, അതേപോലെ തന്നെ അവരെ വൈജ്ഞാനികമായി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു നേതൃത്വമില്ല. പക്ഷേ അവർക്ക് അറിയുന്ന ഒരു നേതാവാണ് ഷെയ്ഖുന സുൽത്താനുള്ളമായി AP ഉസ്താദ്. അതുകൊണ്ട് ഉസ്താദിന്റെ നേതൃത്വത്തിൽ ആ ഭാഗങ്ങളിൽ ഒരു കർണാടക യാത്ര നടന്നാൽ അത് ആ ഭാഗങ്ങളിലുള്ള മുസ്ലിമീങ്ങളെ വിദ്യാഭ്യാസ മുന്നേറ്റത്തിന് വലിയൊരു മുതൽക്കൂട്ടാവുമെന്ന് ഉസ്താദിനോട് പറഞ്ഞു. അവിടുത്തെ സംഭവങ്ങളും പറഞ്ഞു. അവിടെയുള്ള മുസ്ലിമീങ്ങൾ താമസിക്കുന്നത് ഞങ്ങളെ നൌഫലൊക്കെ ആ ഭാഗത്ത് വന്നതാണ്. അവിടെയൊക്കെ ഒരു വീടിൽ മുസ്ലിമീങ്ങളുടെ വീട്ടിൽ ഗണേശനെയും പൂജിക്കും, അതേപോലെ തന്നെ അല്ലാ എന്ന് പറഞ്ഞിട്ടൊരു ഫോട്ടോ ഉണ്ട്, അല്ലാന്റെ ഒരു ഫോട്ടോ. 2006 ഞങ്ങളെ യാക്കൂബ് സാഹിബും ഇവരൊക്കെ അവിടെ പോയപ്പോ ഈ ബാഗൽകോട് ജില്ലയിലെ ഒരു പ്രദേശത്ത് ഇങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പറഞ്ഞു, ഈ കന്നഡയിൽ ഇങ്ങനെ ബയാൻ ഇങ്ങനെ വാന്ന് പറയുന്ന സമയത്ത് ഒരാൾ എണീറ്റ് എന്ന് ചോദിക്കുന്നത്ര, ആ റസൂലുള്ള നിങ്ങളെ കേരളത്തിൽ ഇപ്പൊ ഉണ്ടോ? അത്രയ്ക്കും ഇസ്ലാം എന്താണെന്ന് അറിയാത്ത ഒരു വിഭാഗത്തിന് ഉസ്താദിന്റെ ഒരു യാത്ര ആ ഭാഗത്തിലൂടെ നടന്നാൽ അത് ആ ഭാഗത്തുള്ള മുസ്ലിം സമുദായത്തിന് വിദ്യാഭ്യാസ മുന്നേറ്റത്തിന് ഏറ്റവും വലിയ ഒരു മുതൽക്കൂട്ടാവുമെന്ന് പറഞ്ഞപ്പോൾ ഉസ്താദ് കണ്ണെന്ന് വെള്ളം വെച്ച് പറഞ്ഞു. 4 ദിവസമാണ് ഞങ്ങൾ പറഞ്ഞത് കർണാടക യാത്ര നടത്താൻ. ഉസ്താദ് പറഞ്ഞു ഞാൻ 10 ദിവസം ഷാഫി ചാടി ഞാൻ യാത്ര നടത്തിക്കോളാം. എന്നോട് അത് കഴിഞ്ഞ് ഞാൻ ഗൾഫിൽ പോയ സമയത്ത് എന്നോട് പലരും ചോദിക്കാറുണ്ടായിരുന്നു, ഷാഫിജാദി കർണാടക യാത്ര ഇത്ര വിജയിക്കാനുള്ള കാരണം. ഞാൻ പറഞ്ഞ് ചെയ്ത ആളുകൾ അത് നടത്തിയ ആളും അതേപോലെ തന്നെ ഉസ്താദിന്റെ നിയ്യത്ത് കൊണ്ടാണ്, ഇഖ്ലാസ് കൊണ്ടാണ് ആ കർണാടക യാത്ര വിജയിച്ചത്. ഉസ്താദിന്റെ കണ്ണെന്ന് വെള്ളം പോയിട്ടാ പറഞ്ഞ്, ഇത്രക്കും പ്രയാസപ്പെടുന്ന ഒരു വിഭാഗത്തിന് ഞങ്ങൾ അവിടെ നേതൃത്വം കൊടുക്കണം. അവരൊക്കെ ഷെയ്ഖ് അബൂബക്കറിനെ കാണണം, ഇന്നും അവർ പറയുന്ന ഷെയ്ഖ് അബൂബക്കർ
ഏത് കർണാടകയുടെ ഏത് രാഷ്ട്രീയ നേതാക്കളോട് നിങ്ങൾ പറയും മുസ്ലിമിന്റെ നേതാവാരെന്ന് ചോദിച്ചാൽ അവർ പറയും ഷൈഖുന സുൽത്താനുല മയ്യപ്പി ഉസ്താദിന്റെ ഉസ്താദിന്റെ നേതൃത്വം അവിടെയുള്ള ഹനഫികൾ അത്യാവശ്യമാണ്. ആ സമയത്ത് മുസ്ലിമീങ്ങളായി ഇടപഴകുന്ന സമയത്ത് ഞങ്ങൾക്ക് മനസ്സിലായ ഒരു വസ്തുത, ഈ വിനീതൻ അതേപോലെ തന്നെ നമ്മൾ ബഷീർ സത്താഫി ഉണ്ട് ഞങ്ങൾക്ക് ബാംഗ്ലൂരിൽ ഒരു സ്ഥാപനം സാരിയ ഫൗണ്ടേഷൻ തുടങ്ങി ബഹുമാനപ്പെട്ട നൂറുലുലമയുടെ നേതൃത്വത്തിൽ 2004. ഇതേപോലെ ബാംഗ്ലൂരിലും മൈസൂരിലും ബാംഗ്ലൂരിൽ കർണാടകയുടെ മൊത്തം മുസ്ലിമീങ്ങളുടെ 27% മുസ്ലിമീങ്ങൾ താമസിക്കുന്നത് സ്ലം ഏരിയയിലാണ്, ചേറി പ്രദേശത്താണ്. ഇത്തരത്തിലുള്ള ഒരു മുസ്ലിം സമുദായത്തിന് അവർക്ക് നേതൃത്വം കൊടുക്കുകയും അതേപോലെ തന്നെ അവരെ വൈജ്ഞാനികമായി അവരോട് അവരെ അഭിവൃദ്ധിപ്പെടുത്താൻ ആയിരുന്നു കർണാടകയാണ്. അപ്പോ ഞങ്ങൾക്ക് മനസ്സിലായ ഒരു വസ്തുത, ബഹുമാനപ്പെട്ട ഷഹീദേ മില്ല ടീപ്പു സുൽത്താൻ റഹ്മത്തുള്ളായി, അബുൽ ഫൈസ് റഹ്മത്തുള്ളായി, അതേപോലെ തന്നെ മുഗൾ രാജാക്കൾ ആദിൽ ഷായും ബഹ്മനി സുൽത്താനുമാരും അതേപോലെ തന്നെ പേഷ്വകളും നമ്മുടെ ഹൈദരാബാദിലെ നിസാമിമാരൊക്കെ ആയിരക്കണക്കിന് ഏക്കർ സ്ഥലങ്ങൾ വഖഫ് ചെയ്തിട്ടുണ്ട്. കർണാടകയുടെ വഖഫിന്റെ ആകെ ടോട്ടൽ സ്ഥലം 123,000 ഏക്കർ സ്ഥലമാണ്. ഇന്ത്യയിലെ ഏറ്റവും മൂന്നാമത്തെ ഏറ്റവും കൂടുതൽ സ്ഥല വഖഫ് സ്വത്തുള്ള ഒരു ആ സ്റ്റേറ്റാണ് കർണാടക. പക്ഷേ വഖഫ് സ്വത്തുകൾ അന്യാധീനപ്പെട്ടിട്ടുണ്ട്. അവിടെയുള്ള വഖഫ് സ്വത്തുകളിൽ ഒരു പുരോഗതിയുമില്ല, പള്ളിയോ മദ്രസയോ സ്കൂളോ കോളേജോ ഒന്നുമില്ല. അപ്പോൾ ഞങ്ങൾ ആലോചിച്ചു, ഞങ്ങൾ വഖഫ് ബോർഡിൽ മെമ്പറായാൽ ഇവിടെയുള്ള വഖഫ് ബോർഡിലുള്ള ആ സ്ഥലങ്ങൾ ഞങ്ങളേതായാലും ഒരുപാട് നമ്മുടെ പ്രസ്ഥാനവും അതേപോലെ തന്നെ സംഘടനകളൊക്കെ ഇവിടെ സ്ഥാപനങ്ങൾ നടത്തുമ്പോൾ വഖഫ് ബോർഡിൽ വന്നാൽ ഞങ്ങൾക്ക് സ്ഥലത്തിന്റെ ആവശ്യം വരൂല. ഉള്ള സ്ഥലത്ത് അവിടെ നമുക്ക് കർണാടക മുസ്ലിമീങ്ങളെ വിദ്യാഭ്യാസ മുന്നേറ്റത്തിന് വേണ്ടി കർണാടകയുടെ മുസ്ലിമീങ്ങളുടെ ഞാൻ ഈ മീഡിയയിലൊക്കെ കുറെ വിഷയങ്ങൾ വന്നു എന്നോട് പറഞ്ഞു. അപ്പൊ കർണാടകം എന്ന് മനസ്സിലാക്കണം, എന്താ കർണാടക? ആ കർണാടക മുസ്ലിമീങ്ങളുടെ പ്രാഥമിക വിദ്യാഭ്യാസം 57%. അതിന്റെ അർത്ഥം 43 മുസ്ലിം കുട്ടികൾ ഇപ്പോഴും അൺപഡുകളാണ്, പ്രാഥമിക വിദ്യാഭ്യാസം പോലുമില്ല. SSLC നിലവാരം 6%, ഉന്നത വിദ്യാഭ്യാസം 4%. ഇത്തരത്തിലുള്ള മുസ്ലിം സമുദായത്തിനെ മുസ്ലിം കുട്ടികളെ ഞങ്ങൾക്ക് അവരെയും മറ്റുള്ള മതസ്ഥരോടൊപ്പം വിദ്യാഭ്യാസ നിലവാരത്തിലേക്ക് എത്തിക്കണമെങ്കിൽ നമ്മുടെ വഖഫ് സ്വത്തുകൾ അതേപോലെ തന്നെ അന്യാധീനപ്പെട്ട വഖഫ് സ്വത്തുകൾ നമുക്ക് തിരിച്ചു കിട്ടണം. അതേപോലെ തന്നെ ഉള്ള വഖഫ് സ്വത്തിനെ പ്രൊട്ടക്ട് ചെയ്തു അതിൽ സ്കൂളും കോളേജും അതേപോലെ തന്നെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉണ്ടാക്കണം. ഇത് ബഹുമാനപ്പെട്ട സുൽത്താൻ എപി ഉസ്താദ് ഈ വിഷയം ചർച്ച ചെയ്തപ്പോ അന്ന് തന്നെ ഞാൻ ആലോചിച്ചു, എങ്ങനെങ്കിലും വഖഫ് ബോർഡിൽ ഒരു മെമ്പറായാൽ ഇതൊക്കെ ചെയ്യാൻ കഴിയുമെന്ന് ഞങ്ങൾ ഇങ്ങനെ ചർച്ച ചെയ്തു. പ്രതീക്ഷിച്ചൊന്നുമില്ല. പക്ഷേ നിങ്ങളൊക്കെ ആലിമീങ്ങളെ അതേപോലെ തന്നെ നേതാക്കളെ ദുആ കൊണ്ട് 2011 വഖഫ് ബോർഡ് മെമ്പർ ഒക്ബോർഡ് മെമ്പറായി ഞാനിങ്ങനെ ഇങ്ങനെ നോക്കി എന്താ ചെയ്യാം, മേൽപോട്ട് നോക്കി നിൽക്കല്ലാതെ വേറൊന്നില്ല. അതൊരു സമുദ്രം ഒക്ബോർഡ്, കർണാടക ഒക്ബോർഡ് എന്ന് പറഞ്ഞ സമുദ്രം. 43,000 സ്ഥാപനങ്ങളാണ് കർണാടക ഒക്ബോർഡിന്റെ കീഴിൽ. 12,000 പള്ളികളും ദർഗകളും അതേപോലെ തന്നെ ആഷൂർ ഖാനയും ഖാൻകായും ആയിരക്കണക്കിലേക്ക് ഒരു സ്ഥലമാണ്. ബീദർ എന്ന് പറയുന്ന സ്ഥലത്ത് ഏഷ്യയിലെ ഏറ്റവും വലിയ ഖബർസ്ഥാൻ 1,400 ഏക്കർ സ്ഥലമാണ് ബീദർ ഖബർസ്ഥാന് മാത്രമുള്ള. ഇതൊക്കെ അന്യാധീനപ്പെട്ട് ഒരുപാട് രാഷ്ട്രീയ നേതാക്കളൊക്കെ കൊള്ളയടിച്ച് അതേപോലെ തന്നെ അഴിമതി നടത്തിയ ഈ വിഷയങ്ങളൊക്കെ ഇരുന്ന്, കാരണം MPമാരും MLമാരൊക്കെ മെമ്പർമാരാണ്. ഞാനിങ്ങനെ ഒരു മൈലാറായിട്ട് ഇങ്ങനെ നേരിട്ട് പെരും പഠിച്ചു, എന്താ ഈ വഖഫ് ആക്ട്, എന്താ വഖഫ് റൂൾസ്, എന്താ എങ്ങനെയാണ് ഈ വഖഫില്, ഈ സമുദ്രത്തിൽ ഭയങ്കര ആഴമുള്ള സമുദ്രമാണ്. 5 വർഷം പെരും പഠിച്ചു, എന്താ ഈ വഖഫ് ബോർഡിൽ ചെയ്യാൻ പറ്റുക, അത്രക്കും പഠിക്കാനുണ്ടാവും. ഇപ്പൊ പഠിച്ചു എന്നല്ല, പൂർത്തിയായി എന്നല്ല ഞാൻ പറഞ്ഞു.
2016 സമയം കഴിഞ്ഞു മന്ത്രിമാർ ശ്രദ്ധ ഫോർമേഷൻ ചെയ്യുന്ന സമയത്ത് ഞാനും യാക്കൂബ് അടക്കമുള്ള ഒരു ടീം ബഹുമാനപ്പെട്ട ഉസ്താദുമായി ചർച്ച ചെയ്തു. അപ്പോ എൻ ആർ സിയുടെയും സി എയുടെയും വലിയ സംഭവം ഈ മറ്റേ ഇന്ത്യയിൽ നടക്കുന്ന സമയത്ത് അപ്പോ വഖ് ബോർഡിലേക്ക് നോമിനേഷൻ ഒന്നും നടത്തുകയാണ്. ഞങ്ങൾ ബഹുമാനപ്പെട്ട സുൽത്താൻ ഉലമ എ പി ഉസ്താദിനോട് പറഞ്ഞു എൻ ആർ സിയും സി എയും വലിയ ചർച്ച നടക്കുന്ന സമയമാണ്. ഞാനാണെങ്കിൽ കർണാടകയിൽ കുറച്ച് ഇങ്ങനെ സംസാരിക്കുന്ന ആളാണ്, കന്നഡയിലൊക്കെ മീഡിയയിലും മറ്റുള്ള വിഷയങ്ങളിലൊക്കെ. അപ്പൊ എൻ ആർ സിയും സി എയും സമുദായത്തിന് വേണ്ടി സംസാരിക്കേണ്ട സമയത്ത് ഇവിടെ വഖ്ഫിന്റെ മെമ്പറും ആവണം. എങ്ങനെയാണ് ഉസ്താദ്? ഒരു ടീമിനുണ്ട്, ഒരു ടീമുണ്ട്. ആ ടീം മുസ്ലിം ജമാഅത്തിന്റെ അന്നത്തെ ജന സെക്രട്ടറി. അപ്പൊ എന്നോട് പറഞ്ഞു, നിങ്ങൾ ഇത്ര വിഷയങ്ങൾ നിങ്ങൾ കൈകാര്യം ചെയ്യും, അതേപോലെ തന്നെ അബ്ദുൾ റഷീദ് സൈനി അടക്കമുള്ള ആളുകളെ ഒരു ടീമുണ്ടാക്കി എൻ ആർ സിക്ക് വേണ്ടി പ്രസംഗിക്കേണ്ട ആളുകൾ ആരാണോ, അതേപോലെ തന്നെ അഡ്മിനിസ്ട്രേറ്റീവ് ലെവലിൽ അവിടെ പ്രവർത്തിക്കേണ്ട ആളുകൾ ആരാണോ അവർ പ്രവർത്തിക്കുക. ഞങ്ങൾക്ക് വഖ്ഫ് ബോർഡ് വളരെ ആവശ്യമാണ്. അതുകൊണ്ട് വഖ്ഫ് ബോർഡും വേണം, അതേപോലെ തന്നെ എൻ ആർ സിക്ക് വേണ്ടി പ്രവർത്തിക്കുകയും വേണം. അപ്പോ ബഹുമാനപ്പെട്ട ഉസ്താദിന്റെ നിർബന്ധം കൊണ്ട് രണ്ടാമത് മെമ്പർ ആവുകയും ചെയ്തു. സുഹൃത്ത് യാക്കൂബ് അടക്കം നാലാളുകൾ ഞങ്ങൾ നോമിനേറ്റ് മെമ്പർമാരാവുകയും ചെയ്തു. അത് കഴിഞ്ഞ് യൂസുഫ് നമ്മുടെ ഒരു മർഹൂം, അയാള് പ്രസിഡന്റായി, ഞാനും മത്സരിച്ചിരുന്നു ഇത് ചെയർമാനു വേണ്ടി. കാരണം മെമ്പറായിട്ട് അവിടെ ഇരുന്നാലൊന്നും ചെയ്യാൻ കഴിയില്ല, കുറച്ചെങ്കിലും ചെയർമാനായാൽ ഫൈൻ വരും, അതേപോലെ തന്നെ കേസുകൾ ഞങ്ങൾക്ക് റെഫർ ചെയ്യാൻ കഴിയും, പുതിയ ഒരു അഡ്വക്കേറ്റിനെ അവിടെ നിയമിക്കാൻ കഴിയും. ഒരുപാട് അഴിമതികൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാകാം. കർണാടക വഖ് ബോർഡിൽ 2,00,000 കോടി റുപ്യന്റെ അഴിമതിയാണ് അനുവർ മാണിപ്പാടി റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. അതേപോലെ തന്നെ പല റിപ്പോർട്ടുകളും വഖ്ഫ് സ്വത്തുകൾ അഴിമതി നടത്തിയ ഒരുപാട് റിപ്പോർട്ടുകളൊക്കെ നിങ്ങൾ കേട്ടിരുന്നു. മെമ്പറായിട്ടുണ്ടെങ്കിലും നടക്കൂല, ചെയർമാൻ ആകാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ രണ്ടാമതും വഖ്ഫ് ബോർഡിൽ കയറി. അന്ന് വഖ്ഫ് ബോർഡ് ആ മത്സരത്തിൽ ഞാന് ചെയർമാൻ മത്സരത്തിന് വേണ്ടി കണ്ടസ്റ്റ് ചെയ്തു. ഞാൻ രണ്ടു വോട്ടിന് പരാജയപ്പെട്ടു. കൊറോണയിൽ അന്നത്തെ ചെയർമാൻ യൂസുഫ് സാഹിബ് അദ്ദേഹം മരണപ്പെട്ടു. രണ്ടാമതും എലക്ഷൻ വന്നു. ആ എലക്ഷൻ വരുമ്പോ ഞങ്ങൾ നാലാളാണ് ഉള്ളത് നോമിനേറ്റ് മെമ്പർമാർ. അപ്പൊ ഞങ്ങൾക്ക് എന്തുകൊണ്ടും ചെയർമാൻ ആകണം. അപ്പോ ഈ ഭാഗത്താണ് ഈ ഗവൺമെന്റിന്റെ ഭാഗത്ത് ഗവൺമെന്റിന്റെ അന്ന് ബി ജെ പി ഗവൺമെന്റാണ്, ബി ജെ പിയുടെ പ്രവർത്തകരാരും ഈ നാല് മെമ്പർമാരിൽ ആരുമില്ല. അപ്പൊ അവരാരെങ്കിലും ഒരാളെ ചെയ്യാൻ വേണ്ടി മറ്റൊരാളെ ബി ജെ പിയിലേക്ക് മെമ്പറാക്കി അദ്ദേഹത്തിനെ ചെയർമാൻ ആക്കാനുള്ള ശ്രമങ്ങളൊക്കെ നടന്നു. പക്ഷെ അള്ളാന്റെ വലിയ മഹലു പതലു കൊണ്ട് ഞങ്ങൾ തന്നെ മത്സരിക്കാനുള്ള ഒരു അവസരം കിട്ടി. അപ്പൊ നാല് മെമ്പർമാരെ ഉള്ളൂ. ഇന്നത്തെ മുഖ്യമന്ത്രി സിദ്ധരാമയ്യയുടെ വീട്ടിൽ ഞാനും ജമീർ അഹമ്മദ് സാഹിബ് പുതിയ മന്ത്രിയാണ്. അതേപോലെ തന്നെ എൻ എ ആരിസ ഇന്നത്തെ കോൺഗ്രസിന്റെ മൈനോറിറ്റി ചെയർമാൻ, ജബ്ബാർ എം എൽ സി, ഞങ്ങളൊക്കെ ഇരുന്ന് ചർച്ച ചെയ്തു. ഞാൻ പറഞ്ഞു എനിക്ക് നല്ലൊരു അവസരമുണ്ട്, നാല് മെമ്പർമാർ എന്റെ അടുത്തുണ്ട്, എനിക്ക് ചെയർമാൻ, നിങ്ങളടുത്ത് ആരടുത്തും മെമ്പർമാരില്ല, എം പിയും അതേപോലെ തന്നെ രണ്ട് എം എൽ എമാരെ ഉള്ളൂ, അതുകൊണ്ട് എനിക്കൊരു അവസരം കിട്ടിയാൽ ഞാൻ ചെയർമാൻ ആയാൽ കുറച്ച് ഖിദ്മത്ത് ചെയ്യാൻ കഴിഞ്ഞ എനിക്കൊരു അവസരം വേണോ എന്ന് ചോദിച്ചു. അപ്പോ സിദ്ധരാമയ്യ പറഞ്ഞേ, നിങ്ങളെക്കാൾ അതിന് പറ്റിയ ആളൊന്നുമില്ല, ഞങ്ങളെ ഏതായാലും ഞങ്ങൾ നിങ്ങൾക്ക് തന്നെ പിന്തുണ നൽകുമെന്ന് പറഞ്ഞ് രണ്ടാളുകളെ സിദ്ധരാമയ്യന്റെ വീട്ടിൽ വിളിച്ചു. അതേപോലെ തന്നെ കോൺഗ്രസിന്റെ മൈനോറിറ്റി പ്രസിഡന്റ് ജബ്ബാർ സാഹിബും അതേപോലെ തന്നെ ബാംഗ്ലൂർ ശാന്തിനഗറിലെ എം എൽ എ, കോൺഗ്രസ് എം എൽ എ എൻ എ ഹാരിസും ബി സെഡ് സമീർ അഹമ്മദ് ഖാൻ മുസ്ലിമീങ്ങൾക്ക് വേണ്ടി ഒരുപാട് പ്രവർത്തിക്കുന്ന കർണാടകയുടെ ഏറ്റവും വലിയ ഒരു രാഷ്ട്രീയ നേതാവ്, അവരൊക്കെ ചർച്ച ചെയ്തു. ഇതൊക്കെ കെ സി വേണുഗോപാൽ എന്ന് പറഞ്ഞ കേരളക്കാരനാണ്, കർണാടകയുടെ അബ്സർവറും കൂടിയാണ്. അദ്ദേഹത്തിനോട് ചോദിച്ചാൽ ഇതൊക്കെ മറുപടി കിട്ടും. ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ചർച്ച ചെയ്തിട്ട് അതിനൊക്കെ മറുപടി കിട്ടില്ല. അങ്ങനെയുള്ള ആളുകളോട് നേരിട്ട് ചോദിച്ചാൽ മതി. ഈ ചോദ്യത്തിന് മറുപടി കിട്ടാനല്ല, അല്ലെങ്കിൽ സത്യാവസ്ഥ മനസ്സിലാക്കാനല്ല ചിലർക്ക് വേണ്ടത്. ചിലർക്ക് എന്താന്ന് പറഞ്ഞാൽ ഇങ്ങനെ എ പി ഉസ്താദിന്റെ ഗൈബത്തും നമീമത്തും പറയണം, അത്രയേ ഉള്ളൂ. ഷാഫി സേജ് എന്ത് ചെയ്താലും എ പി ഉസ്താദ്, ആ പാവത്തിന് എന്തെങ്കിലും ചെയ്യണം. കാരണം
എന്താണെന്നറിയോ? ഈ ഔലിയാക്കളൊക്കെ അങ്ങനെയാണല്ലോ, ഔലിയാക്കന്മാർ ഇങ്ങനെ ഒരു കാട്ടിലിങ്ങനെ ഇരിക്കും, അവർക്കെതിരായിട്ട് ഇങ്ങനെ ആരോപണങ്ങൾ വന്നുകൊണ്ടിരിക്കും. അപ്പൊ ഷാഫി സൈദ് എന്തെങ്കിലും ചെയ്യുന്നത് ഉസ്താദിനെ എന്തെങ്കിലും ചെയ്യണോ, ഉസ്താദിനെ പിടിച്ച് കീറണോ, ഇങ്ങനെയുള്ള ഒരു ഒരു വിഭാഗം ഇന്നും കേരളത്തിൽ ഉണ്ടല്ലോ എന്ന് എനിക്ക് ഭയങ്കര വിഷമാണ്. കാരണം ഞാൻ ഒരുപാട് വേദികളിൽ മുസ്ലിമീങ്ങൾ തരണം ചെയ്യുന്ന ഒരുപാട് പ്രശ്നങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്ന മുംബൈയിലും അതേപോലെ തന്നെ ഡൽഹിയിലും കൊൽക്കത്തയിലും ബാംഗ്ലൂരിലും നടക്കുന്ന ഹൈദരാബാദിലും നടന്ന ഒരുപാട് ചർച്ചകളിൽ ഞാൻ പങ്കെടുത്തിരുന്നു. ആ ചർച്ചകളിലൊക്കെ അവരൊക്കെ പറയുന്ന ഒറ്റ ഒരു നേതാവിന്റെ പേരായിരുന്നു ഷെയ്ഖ് അബൂബക്കർ റഹ്മാൻ. സുൽത്താൻ ഉലമ എ പി ഉസ്താദിന്റെ നേതൃത്വത്തിൽ ഇതിനെ നമുക്ക് ഈ ചർച്ച ചെയ്ത് തീർക്കണമെന്നാണ് ഇന്ന് ഇന്ത്യയിലുള്ള എല്ലാ ബോർഡും എല്ലാ ഉലമാ ബോർഡും ചർച്ച ചെയ്യുന്നത്. ഏത് രാഷ്ട്രീയക്കാരനോട് നിങ്ങൾ മുസ്ലിം രാഷ്ട്രീയക്കാരനോട് ചോദിക്കുക, അവർ പറയുക കാന്തവരോ എ പി അബൂബക്കർ മുസ്ലിയാർ, അവരെ ഷെയ്ഖ് അബൂബക്കർ അഹമ്മദ് മുസ്ലിയാർ സാബ്, മുസ്ലിയാർ സാബ് കോ ബാത് കരേംഗെ, മുസ്ലിയാർ സാബ് ബഹുത് ബഡാ റെവല്യൂഷൻ കർ ചുക്കെ ഹൈ കേരള മേ, तालीमात मैदान में मुसलियार साहब जैसा एक रेवल्यूशन दुनिया में कोई भी नहीं कर सकते, कर चुका है. എന്നാണ് അവരുടെ വാദം. അവരുടെ വാദമല്ല, അവരുടെ വിശ്വാസം. അങ്ങനെയുള്ള ഉസ്താദിന്റെ കേരളക്കാരായ ചില ആളുകൾ ഉസ്താദിന് ഇങ്ങനെ ദൈവത്തിൽ നമീമത്ത് എത്ര വർഷമായി, എനിക്ക് വളരെ വിഷമം തോന്നുകയാണ്. ഞങ്ങളിപ്പോ എന്തൊക്കെ പറയുന്നുണ്ടെന്ന് പറഞ്ഞ് നമുക്കൊന്നും വിഷയമല്ല. കാരണം ഞങ്ങള് ബി ജെ പി ആക്കിയാലും ആർ എസ് എസ് ആക്കിയാലും കോൺഗ്രസ് ആക്കിയാലും നമുക്ക് വിഷയമല്ല. ഇത് ഇന്ന് ഇന്ന് മുതൽ തുടങ്ങിയല്ല, 2011 മുതൽ തുടങ്ങിയതാണ്. അന്ന് ബി ജെ പി ഗവൺമെന്റ് ആയിരുന്നു. അന്ന് എന്നോട് ആ ബി ജെ പി നേതാക്കളോട് ഇവർ പോയി പറഞ്ഞ എന്താണെന്നറിയോ, ഇയാൾ കോൺഗ്രസിന്റെ ഏജന്റ് ആണ്, ഇയാൾ അവിടെ കമ്മ്യൂണിസ്റ്റ് ആണ്, അവിടെ കാന്തപുരത്തിന്റെ ആളാണ് ഇയാൾ, ഇയാളെ മെമ്പർ ആക്കാൻ പാടില്ല അന്നത്തെ ബി ജെ പി ഗവൺമെന്റ്. അത് കഴിഞ്ഞു സിദ്ധരാമയ്യ ഗവൺമെന്റ് വന്നു 2013. അപ്പൊ എന്നെ മെമ്പർഷിപ്പ് എടുക്കാൻ വേണ്ടി പോയി പറഞ്ഞത് ഇയാൾ ബി ജെ പി ഏജന്റ് ആണ്, ഇയാൾ ആർ എസ് എസ് ആണ്, അതേപോലെ തന്നെ ഇയാളെ പുറത്താക്കണം. അവിടെ നടന്നില്ല. പിന്നെ 2018 കുമാരസ്വാമി ഗവൺമെന്റ് വന്നു, അദ്ദേഹത്തിനോട് പോയിട്ട് പറഞ്ഞ എന്താണെന്നറിയോ, ഇയാള് ബി ജെ പി ഏജന്റ് ആണ്, കോൺഗ്രസിന് വേണ്ടി വോട്ട് പിടിച്ച ആളാണ്, ഇയാൾ ഒരിക്കലും പിൻപറാക്കാൻ പാടില്ല. അപ്പൊ ഇത് എനിക്കൊക്കെ ഇത് ആദത്താണ്, ഇതൊക്കെ എല്ലാരും പറയുന്നതാണ്. അപ്പൊ നമുക്കിനെ ഏജന്റ് എന്നൊക്കെ പറഞ്ഞാൽ നമുക്കൊരു പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഈ വിഷയങ്ങളിലൊക്കെ ഈ ഉസ്താദിനെ കൊണ്ടുവരിക, ഇതൊക്കെ ഞാൻ പറയുന്നത് ഞങ്ങൾ കേരളത്തിനെ മോഡലാക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളാണ്. കർണാടകയുടെ ഈ അവസ്ഥ ഒന്ന് മാറ്റാൻ വേണ്ടി ഞങ്ങൾ കേരളത്തിലെ രാഷ്ട്രീയ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഉണ്ട് ഇവിടെ, അതേപോലെ തന്നെ ഇവിടെയുള്ള രാഷ്ട്രീയ പാർട്ടി ഉണ്ട്, 30 എം എൽ എകൾ ഉണ്ട് എന്നുള്ള വലിയ ഒരു എന്താ അഭിമാനമാണ് കർണാടക മുസ്ലിങ്ങളോട് പറയാ. കേരള ബഹുതച്ചായ ആകെ ഉണോ, സിയാസത് മേബി ആകെ, താലിമി മൈതാൻ മേബി ആകെ, 30 എം എൽ എമാർ ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് അങ്ങനെയുള്ള ഒരു അവസ്ഥ മുസ്ലിം ലീഗ് ഇവിടെ ഉണ്ടാക്കി, അതേപോലെ തന്നെ മറ്റു പാർട്ടികളിൽ ഉണ്ടാക്കിയ രാഷ്ട്രീയ സ്വാധീനം ഉണ്ടാക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ് ഞങ്ങൾ കർണാടക. ബഹുമാനപ്പെട്ട എ പി ഉസ്താദിനോട് ഞങ്ങൾ പലവട്ടം ചർച്ച ചെയ്തതാണ്. ഞാൻ മുസ്ലിം ലീഗിന്റെ നേതാക്കളോട് എന്റെ ശബ്ദം അവരെ ഈ പൂച്ചക്കാട്ടിലാണ് പരിപാടി നടക്കുന്നത്, മുസ്ലിം ലീഗിലെ ഉന്നത നേതാക്കൾ എന്റെ ഈ ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ അവരോടൊക്കെ എന്റെ റിക്വസ്റ്റ് ആണ്, എന്റെ ഗുസാരിഷാണ്, എ പി ഉസ്താദിനോട് ഇരുന്ന് ഈ കേരളത്തിലെ പോലെ രാഷ്ട്രീയ സ്വാധീനം ഉണ്ടാക്കാൻ കർണാടകയിലും തമിഴ്നാടിലും അതേപോലെ തന്നെ ഹൈദരാബാദിൽ ഉണ്ടാക്കാൻ കഴിയുമോ എന്ന് ശ്രമിക്കുക. ഒരു വേള ഉസ്താദ് അതിനെ സമ്മതിച്ചാൽ കേരളമല്ല അതിന്റെ അപ്പുറം കർണാടകയിൽ മുസ്ലിം എം എൽ എമാർ ഉണ്ടാവും. ചർച്ച ചെയ്യുക, പോസിറ്റീവ് ചർച്ച ചെയ്യുക, അതല്ലാതെ ഉസ്താദ് അങ്ങനെ ഇവരിങ്ങനെ അത് എത്തേണ്ട ഇവിടെ അള്ളാഹു എത്തിച്ചു കഴിഞ്ഞു. ഇനി ആരും സംസാരിച്ചിട്ടൊന്നും കാര്യമില്ല, അതൊക്കെ അള്ളാഹു കൊടുക്കുന്ന ഇത് ഉസ്താദിന്റെ നേതൃത്വം, അത് അള്ളാഹു കൊടുത്ത ഇസ്സത്താണ്. അപ്പൊ ആ ഇസ്സത്ത് ഇല്ലാതാക്കാൻ ഇവിടെ സോഷ്യൽ മീഡിയയിൽ ഈ കോൺഗ്രസ് ഏജന്റ് എന്ന് പറഞ്ഞതുകൊണ്ട് നമുക്കൊന്നും ആകാൻ പോകുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കിപ്പോ 43 വയസ്സായി, ഞാനിത് 21 വയസ്സ് മുതൽ കേൾക്കാൻ തുടങ്ങി. 20 വർഷമായി ഞങ്ങൾ ഈ ഫീൽഡിൽ, നമുക്കൊരു പ്രശ്നമല്ല. പക്ഷേ ഞാൻ പറയുന്നത് മുസ്ലിമീങ്ങൾ ഈ സമുദായത്തിന് ദുനിയാവും ആഹ്റത്തിനും ഉപയോഗപ്രദമായ വിഷയങ്ങളല്ലേ ഞങ്ങൾ ചർച്ച ചെയ്യാം, അതല്ലേ ഞങ്ങൾ ചെയ്യേണ്ടത്. ഞങ്ങളെ പ്രവർത്തനം കൊണ്ട്, ഞങ്ങളെ വാക്കുകൊണ്ട്, ഞങ്ങളെ പ്രസംഗം കൊണ്ട് ഈ സമുദായത്തിന് എന്താണ് നേട്ടം, ഈ
സമുദായ പുരോഗതിക്ക് എന്റെ പ്രസംഗം കൊണ്ടോ എന്റെ എഴുത്ത് കൊണ്ടോ അല്ലെങ്കിൽ എന്റെ ആലോചന കൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ അതെല്ലാം ആലോചിക്കേണ്ടത്. ഞാൻ വഖ്ഫോർഡ് ചെയർമാനായി മെമ്പറായി ഞാൻ സുന്നി ആലിം കാറ്റഗറിയിലാണ് ഞാൻ മെമ്പറാകുന്നത്. പക്ഷേ കർണാടകയിൽ 40-35% തബ്ലീഗ് ജമാഅത്താണ്. അവരോടും അവരോട് ഏത് രൂപത്തിൽ അവർക്ക് വേണ്ട ആനുകൂല്യങ്ങൾ എന്ത് ചെയ്തു കൊടുക്കണോ ഞാൻ ചെയ്തു കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു 2% അവിടെ മുജാഹിദ് പ്രസ്ഥാനം അവർക്കും ചെയ്തു കൊടുത്തിട്ടുണ്ട്. 1% ജമാഅത്തെ ഇസ്ലാമിയുണ്ട്. ശതമാനത്തിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ ഇനി അത് ചർച്ചയ്ക്കൊന്നും നിൽക്കണ്ട, ഇൻഷാല്ലാ ഞാൻ നോക്കിയിട്ടൊന്നും പറയാം. അപ്പൊ ജമാഅത്തെ ഇസ്ലാമിയുണ്ട്. പക്ഷെ ഞാൻ മനസ്സിലാക്കിയത് ഈ കർണാടകയിലും കേരളത്തിലെയും ഈ ജമാഅത്തെ ഇസ്ലാമി പ്രസിദ്ധീകരണങ്ങൾക്ക് ഈ ചർച്ച മാത്രമേ ഉള്ളൂ, വേറൊരു ചർച്ചയും ചെയ്യുന്നില്ല. മുസ്ലിമീങ്ങളുടെ പ്രശ്നം അതാണ് ഇന്ന് ഇന്ത്യയിൽ ചർച്ച ചെയ്യേണ്ടത്. മുസ്ലിമീങ്ങൾ എങ്ങനെ ജീവിക്കും അതാണ് കർണാടക 2023 കർണാടക ഇലക്ഷൻ ചർച്ച അതായിരുന്നു. ഓരോ പള്ളികളിലും നമുക്ക് എങ്ങനെ ജീവിക്കണം ഇവിടെ, അതേപോലെ തന്നെ ഞങ്ങൾ എങ്ങനെ ഇവിടെ മുസ്ലിമീങ്ങളുടെ ആരാധനകൾ ഇവിടെ നടത്തണം എന്നുള്ള ചർച്ചയായിരുന്നു കർണാടകയിൽ. അതിലൊക്കെ നേതൃത്വം കൊടുത്ത ഒരു ചെറിയ വിനീതൻ എന്ന നിലക്ക് എന്നോട് നേരത്തെ തന്നെ എല്ലാ പാർട്ടി നേതാക്കളും ബന്ധപ്പെട്ടിരുന്നു. അതേപോലെ തന്നെ കുമാരസ്വാമിയും കോൺഗ്രസിന്റെ നേതാക്കളുമായി ചർച്ച ചെയ്യിപ്പിച്ചത് ഞങ്ങളാണ്. മുസ്ലിമീങ്ങൾ എന്ത് ചെയ്യണം, അതേപോലെ തന്നെ മറ്റു മതസ്ഥരോടു കൂടെ. കാരണം കർണാടക വലിയ ഒരു സൗഹാർദ്ദ കർണാടകയാണ്. നിങ്ങളറിയാം ബസവണ്ണ എന്ന് പറയുന്ന ഒരു വലിയ ഒരു ഹിന്ദു മതത്തിലെ ഏറ്റവും വലിയ ഒരു സൗഹാർദ്ദയും അതേപോലെ സഹിഷ്ണുതയുടെ ഏറ്റവും വലിയ സന്ദേശം നൽകിയ ഒരു വ്യക്തിത്വമാണ് 9-ാം കാലാവധിയിൽ ബസവണ്ണ. അദ്ദേഹത്തിന്റെ ആ വാക്കുകളൊക്കെ മനുഷ്യത്വം, മനുഷ്യർ മനുഷ്യർ എന്നായിരുന്നു. അതേപോലെ തന്നെ കുവെമ്പുവിന്റെയും കുവെമ്പിന്റെ വാക്കുകളും അതായിരുന്നു. ഈ ബസവണ്ണ ലിംഗായത്തായിരുന്നു, കുവെമ്പു അയാള് വക്കലികായിരുന്നു, അതേപോലെ തന്നെ ടിപ്പു സുൽത്താൻ റഹ്മത്തുള്ളാലി. ഈ നേതൃത്വം എന്നും അവിടെ ഹിന്ദു മുസ്ലിമീങ്ങളെ ഐക്യത്തിനും സൗഹാർദ്ദത്തിനും ഏറ്റവും വലിയ വില കൊടുത്ത് അവിടെ പ്രവർത്തിച്ച നേതാക്കളാണ്. അതുകൊണ്ട് കർണാടകയുടെ മണ്ണ് അത് വർഗീയ കലാപമുണ്ടാകുന്ന അല്ലെങ്കിൽ ഏതൊരു ജാതിക്കെതിരെ ഒരു മതത്തിനെതിരെയുള്ള ഒരു ഗവൺമെന്റോ അല്ലെങ്കിൽ ഒരു പ്രവർത്തനമോ അവിടെ നടക്കരുത് എന്നുള്ള ഒരുപാട് ചർച്ചകൾ നടത്തിയതാണ്. ഞാൻ വഖ്ഫോർഡ് ചെയർമാനായി. ആ സമയത്താണ് ഹിജാബ് പ്രശ്നം വരുന്നത്. ഹിജാബ് പ്രശ്നം ഉടലെടുത്തു എന്നോട് ആദ്യമായി കർണാടക സെക്രട്ടറി പറഞ്ഞു, ഉടുപ്പിയിൽ ഒരു ഗവൺമെന്റ് കോളേജ്, വനിതാ കോളേജാണ്, മനസ്സിലാക്കണം, വനിതാ കോളേജ് പെൺകുട്ടികൾ മാത്രമുള്ള ഉടുപ്പിയിലെ കോളേജിൽ 20 മുസ്ലിം പെൺകുട്ടികളുണ്ട്. അവർക്ക് ഹിജാബ് ഇട്ടിട്ട് അവര് ക്ലാസ്സിലെത്തും. ക്ലാസിന്റെ അകത്ത് എല്ലാം മനസ്സിലാക്കണം, ഒന്ന് വനിതാ കോളേജാണ്, അതേപോലെ തന്നെ ക്ലാസിന്റെ അകത്ത് എത്തണമെങ്കിൽ അത് ഹിജാബ് ഇട്ടിട്ടേ പോവാവൂ എന്ന് കുറച്ച് കുട്ടികൾ അവിടെ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. എത്രയും പെട്ടെന്ന് വഖ്ഫോർഡ് ചെയർമാൻ എന്ന നിലയ്ക്ക് ഇടപെടണമെന്ന് ഞാൻ ഞങ്ങളെ ഓഫീസർ അയച്ചു. അവിടെ ഉടുപ്പിയിലെ ഓഫീസറും പെണ്ണാണ്. അവരോട് പറഞ്ഞ് നിങ്ങൾ പോയി ആ പെണ്ണുങ്ങളോട് സംസാരിക്കണം, അതേപോലെ കുടുംബവുമായി ബന്ധപ്പെടണമെന്ന് പറഞ്ഞു. പക്ഷെ ഒരു പരിഹാരമുണ്ടായിരുന്നില്ല. അവസാനം ഞാൻ സൂം മീറ്റിംഗിലൂടെ ബാംഗ്ലൂർ ഇരുന്നു ഉടുപ്പിയിലെ 6 പെൺകുട്ടികളും പ്രിൻസിപ്പലും അതേപോലെ തന്നെ കോളേജിന്റെ മാനേജ്മെന്റുമായി ഞാൻ ചർച്ച ചെയ്തു. ആ ചർച്ച ചെയ്ത കുട്ടികളെ പെൺകുട്ടികളോട് ചർച്ച ചെയ്തത് മാത്രം കേരളത്തിലും മംഗലാപുരത്തും സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ഇറക്കി ഷാഫി സാദ് ഹിജാബിനെതിരെ ശരീഅത്തിനെതിരെ ബി ജെ പിക്ക് ഒറ്റിക്കൊടുത്തു. ഇങ്ങനെ രണ്ടാമത്തെ പ്രിൻസിപ്പാളുമായി ചർച്ച ചെയ്തത് അവര് അന്ന് ഒന്നും അവരെ ആളുകളിലേക്ക് എത്തിച്ചു കൊടുത്തില്ല. കാരണം എന്താണെന്നറിയോ, ഉസ്താദിനെയും എ പി ഉസ്താദ് നേതൃത്വം കൊടുക്കുന്ന ഈ പ്രസ്ഥാനത്തിനെ ഒന്ന് ബി ജെ പിയും ആർ എസ് എസും ഏജന്റാക്കണം. എന്നിട്ടോ ഞങ്ങൾ എന്തെങ്കിലും ബി ജെ പി ആർ എസ് എസിനെതിരെ സംസാരിച്ചാലോ ആദ്യം കൊണ്ടുപോയി അവർക്ക് കൊടുക്ക. ഇതേ കൂട്ടറാണ് ഇവരുടെ. ഏതേക്കോ ബി ജെ പി ഖിലാഫിനോ ബാത്കറെ കെ സത്യമായ ഗവൺമെന്റിനെ ഉണ്ടെ മെമ്പർ ബൻസ് ഇവരുടെ. ബി ജെ പി നേതാക്കളൊക്കെ രാത്രി പോവുക, അതേപോലെ തന്നെ മറ്റുള്ള സമയത്തും പോവുക. ഇവർ നോക്കി നിങ്ങൾക്കെതിരെ സംസാരിക്കാൻ അത് പറഞ്ഞു കൊടുക്കാൻ
എന്നല്ലാതെ സമുദായത്തിനോടുള്ള സ്നേഹമൊന്നും ഇവർക്കില്ല. ഇങ്ങനെയുള്ള ഒരു വിഭാഗമാണ് അവർ. ഇപ്പൊ ഹിജാബിന്റെ വിഷയത്തിൽ ഈ ആറ് പെൺകുട്ടികളോട് പറഞ്ഞ വാക്ക് ഞാൻ പറഞ്ഞു, നിങ്ങള് ഇത് വനിതാ കോളേജാണ്, അതുപോലെ ക്ലാസിന്റെ അകത്താണ് അവർ പറയുന്നത്, നിങ്ങൾ ഇവിടെയുള്ള പ്രശ്നം എല്ലായിടത്തും എത്തും, അതുകൊണ്ട് നിങ്ങൾ പ്രശ്നം കൂടുതലാക്കാൻ പാടില്ല, അവിടെ തന്നെ നിർത്തണം എന്ന് പറഞ്ഞു. പ്രിൻസിപ്പലോട് പറഞ്ഞ് ഈ ആറ് പെൺകുട്ടികളാണെങ്കിലും അവരുടെ ധാർമ്മിക അവകാശമാണ്. ഇന്ത്യൻ ഇന്ത്യയിലെ ബഹുമാനപ്പെട്ട അംബേദ്കർ ഉണ്ടാക്കിയ സംവിധാനം, ആ നിയമത്തിൽ മുസ്ലിം പെൺകുട്ടി ഹിജാബിട്ട് പോകാനുള്ള അവസരം, അതിന് നിങ്ങൾ അവസരം വെച്ചു കൊടുക്കണം എന്ന് പ്രിൻസിപ്പാലോട്. അവിടുത്തെ ഡെവലപ്മെന്റ് മാനേജ്മെന്റ് കമ്മിറ്റി ചെയർമാൻ എം എൽ എ ആയിരുന്നു, അപ്പൊ എം എൽ എ കണ്ടില്ല, ജി എ ബാബ എന്ന് പറയുന്ന ഒരു കോൺഗ്രസ് നേതാവിനെ ഞാൻ അയച്ചു, അദ്ദേഹവുമായി ചർച്ച ചെയ്യാം, ചർച്ച ചെയ്തു, എന്നിട്ട് അവസാനം കോംപ്രമൈസ് നടന്നു. കോംപ്രമൈസ് എന്താ, പെൺകുട്ടികൾ പറഞ്ഞ അവസാനം നമുക്ക് രണ്ട് ഫീമെയിൽ ടീച്ചർ ഇല്ല ഇവിടെ, രണ്ട് സബ്ജക്ടിന് മെയിൽ ടീച്ചേഴ്സ് ആണ്. ഞാൻ പറഞ്ഞു അതിനും നിങ്ങൾ എന്തെങ്കിലും പരിഹാരമുണ്ടാക്കാറുണ്ട്. അപ്പൊ പറഞ്ഞു ഇപ്പൊ അധ്യയന വർഷം പകുതിയേ ഉള്ളൂ, ഒരു ഒരു ഫീമെയിൽ ടീച്ചറെ ഞങ്ങളാക്കാം, അടുത്ത അധ്യയന വർഷത്തിൽ ആ രണ്ട് ഫീമെയിൽ ടീച്ചറെ ആക്കാനുള്ള കോംപ്രമൈസ് ആകുന്ന ആ സമയത്താണ് ചില സംഘടനകൾ അത് അത് ഹിന്ദു മുസ്ലിമുകളിടയിലുള്ള ഒരു പ്രശ്നമാക്കി മാറ്റാൻ ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരു സംഘടനയും അതേപോലെ തന്നെ ഹിന്ദു മതത്തിലുള്ള സംഘടനകളൊക്കെ അവർക്ക് ഈ പ്രശ്നം ആവശ്യമായി. എന്നിട്ട് എന്തായി, ഞാനെന്ന് പറഞ്ഞു ഇത് കത്തി മൊത്തം കർണാടകയിലേക്ക് ഇത് എത്തിക്കഴിഞ്ഞാൽ പ്രശ്നമാണ്, അതുകൊണ്ട് ഇത് അവിടെ തന്നെ നിർത്തണം എന്ന് പറഞ്ഞു. പക്ഷെ എന്താ ഇന്ന് മൊത്തം കർണാടകയിൽ പ്രശ്നമുണ്ടായി. അവസാനം ഹൈക്കോടതിയിൽ പോകുമ്പോ എല്ലാവരും ആരും ഇല്ല, ഒരു നേതാക്കളും സംസാരിക്കാനില്ല ഹിജാബിനെ സംബന്ധിച്ച്. ഇപ്പൊ സംസാരിക്കുന്ന ഇപ്പൊ സോഷ്യൽ മീഡിയയിലൊക്കെ സംസാരിക്കാറുണ്ടാവും, അവരൊക്കെ ഒന്നും വായ തുറക്കുന്നില്ല. ഞാൻ വഖ്ബോർഡ് ചെയർമാനാണ്, പാർട്ട് ഓഫ് ദി ഗവൺമെന്റ്. വഖ്ബോർഡ് എന്ന് പറഞ്ഞാൽ ഗവൺമെന്റിന്റെ ഒരു ഭാഗമാണ്. ആ ഗവൺമെന്റിന്റെ ഭാഗത്തിൽ നിന്ന് ഭാഗമായ വഖ്ബോർഡിന്റെ ചെയർമാൻ ഞാൻ ഹൈക്കോടതിയിൽ പോയി ശക്തമായി കർണാടകയുടെ മീഡിയയിൽ സംസാരിച്ചു, ഇല്ല ഞങ്ങൾ ഒരിക്കലും വിടൂല ഹിജാബ്, ഞങ്ങള് അത് നമ്മുടെ മൗലികമായ നമ്മുടെ ധാർമ്മികമായ ഞങ്ങളുടെ അത് ഇതാണ്, അതുകൊണ്ട് നമുക്ക് ഹിജാബിട്ടേ പോവാൻ ഖുർആൻ ഹിജാബ് നിർബന്ധമാക്കിയിട്ടുണ്ട് എന്നുള്ളതിന് ശക്തമായി ആ മീഡിയ ഒന്നും കേരളത്തിൽ ആർക്കും അയച്ചു കൊടുത്തില്ല. കർണാടക ഹൈക്കോടതി വിധിക്കെതിരെ ആദ്യമായി സംസാരിച്ചു, ഞങ്ങൾ സുപ്രീം കോടതി പോകുമെന്ന് പറഞ്ഞു. ഗവൺമെന്റിന് ഷോക്കാസ് നോട്ടീസ് വന്നു എനിക്ക്, അതും ആരും ഇല്ല. ഷാഫി സയ്യിദ് ഹിജാബിനെതിരെയാണ്, എതിരെ സംസാരിച്ച ഒരു വാക്ക് പോലും പറയാൻ കഴിയില്ല, അനുകൂലമായി ഹിജാബിനെതിരെയാണ്. എന്നിട്ട് സുപ്രീം കോടതിയിൽ ഇന്നും കർണാടകയുടെ ഏക എം പി ആണ് നാസിർ ഹുസൈൻ, രാജ്യസഭാ എം പി. അദ്ദേഹത്തിന്റെ വീട്ടിൽ രണ്ട് ദിവസം ഞാൻ സുപ്രീം കോടതിയുടെ വക്കീലന്മാരെ കാണാൻ വേണ്ടി ഞാൻ മൂന്ന് ദിവസം ഉണ്ടായിരുന്നു അവിടെ. ഞാനും ഞങ്ങളെ അഡ്വക്കേറ്റ് റിയാസ് സാബും ഞങ്ങളുടെ അഡ്വക്കേറ്റുമാരും കർണാടക കോൺഗ്രസിന്റെ പ്രസിഡന്റ് ജബ്ബാർ സാബ് ചോദിക്കണം, ഇതൊക്കെ ചോദിക്കാതെ എ പി കൂടുതലാക്കല്ല, ഞങ്ങൾക്ക് വേണ്ടത് ഇത്തിഫാഖാണ്, ഇത്തിഹാദാണ്, ഐക്യാണ് വേണ്ടത് മുസ്ലിമികളുടെ. ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കല്ല വേണ്ടത്. അപ്പൊ സുപ്രീം കോടതിയിൽ പോയത് ഞങ്ങളാണ്. അത് കഴിഞ്ഞ് കർണാടക ബി ജെ പി ഗവൺമെന്റ്, ഞാൻ വഖ്ബോർഡ് ചെയർമാനാണ്, ചെയർമാനാകാൻ സഹായിച്ച ഒരു ഗവൺമെന്റ് ആണ്. അതേപോലെ തന്നെ അന്ന് സംവരണം ഇലക്ഷൻ ഒരു മാസം മുമ്പ്, രണ്ടാഴ്ച മുമ്പ് ശക്തമായി കർണാടക സുന്നി ഉലമാ ബോർഡിന്റെ മീറ്റിംഗ് വിളിച്ചു, ശക്തമായി അതിനെ പ്രതിരോധിച്ചു. മുഖ്യമന്ത്രിനെ കണ്ടു ഞാൻ, നിയമമന്ത്രിയോട് പറഞ്ഞു ഇത് ചെയ്താൽ ഇത് ബുദ്ധിമുട്ടാണ്, കർണാടക മുസ്ലിമീങ്ങൾ വിദ്യാഭ്യാസ രംഗത്ത് വളരെ പിന്നാക്കാണ്, ആകെ ഉള്ളത് 4% ആണ്, മുസ്ലിമീങ്ങൾ 16% ആണ്, വേറെ ആളുകൾക്കൊക്കെ വേണ്ടതൊക്കെ സംവരണങ്ങളുണ്ട്. അതുകൊണ്ട് സംവരണം ഉണ്ടായാലേ മുസ്ലിം കുട്ടികൾ ഇവിടെ YS ഉദ്യോഗസ്ഥരും IPS ഉദ്യോഗസ്ഥരും വക്കീലന്മാരൊക്കെ ആകാൻ കഴിയും. അതുകൊണ്ട് ഉന്നത വിദ്യാഭ്യാസത്തിന് വേണ്ടി ഇത് ആവശ്യമാണെന്ന് പറഞ്ഞപ്പോൾ അത് ഗവൺമെന്റും അതേപോലെ നിയമമന്ത്രിയും എന്നോട് ചില മറുപടികൾ പറഞ്ഞു. അത് എനിക്ക് തൃപ്തികരമല്ല എന്ന് പരസ്യമായി പറഞ്ഞു. ഞങ്ങൾ കോടതിയിൽ ഇത് ചോദ്യം ചെയ്യുമെന്ന് പറഞ്ഞാലും ഞാൻ ആദ്യമായി കോടതിയിൽ ചോദ്യം ചെയ്യാൻ വേണ്ടി
പരക്ഷമായി പ്രഖ്യാപിച്ചാണ് ഞാനാണ് ഇന്നും സുപ്രീം കോടതിയിൽ 2B സംവരണത്തിന്റെ കേസ് നടക്കുകയാണ്. താൽക്കാലിക സ്റ്റേ ഞങ്ങള് ഫേവറായി കിട്ടിയിട്ടുണ്ട്. അതിനൊക്കെ സഹായിച്ച ആളാണ് ഞാൻ സുപ്രീം കോടതിയിൽ ഇന്നും ആ കേസ് പെൻഡിംഗ്. അതൊക്കെ ഇവിടെ ഉസ്താദിനെ എതിർക്കുന്ന ആ കൂട്ടത്തിൽ എന്തൊക്കെ പറയാം. മംഗലാപുരത്ത് നാലാളുകളെ കൊല നടന്നു. നിങ്ങൾക്കറിയാം അവിടെ വർഗീയ കലാപം കൂടുതലുള്ള സ്ഥലമാണ്. എന്റെ നാടും മംഗലാപുരാണ്. അപ്പൊ എല്ലാരും പറഞ്ഞു മുഖ്യമന്ത്രി വന്നു. ഞാൻ വക്ബോർഡ് ചെയർമാനാണ്, മനസ്സിലാക്കണം നിങ്ങൾ. വക്ബോർഡ് ചെയർമാൻ എന്ന് പറഞ്ഞാൽ എന്താ, അതൊരു അട്ടോണമസ് ബോഡിയാണെങ്കിലും ഗവൺമെന്റിന്റെ കീഴിൽ നടത്തുന്ന ഒരു സ്ഥാപനമാണ്. ഗവൺമെന്റിന്റെ ആനുകൂല്യങ്ങളാണ് കിട്ടുക. ശമ്പളം ഒരു വർഷത്തിൽ 20 കോടി രൂപ ഗവൺമെന്റാണ് തരിക അതിന്റെ ശമ്പളം. അതേപോലെ തന്നെ ഇമാമു മുഅസ്സിനുള്ള 55 കോടി ഒരു വർഷത്തിന്. 15,000 ഇമാമികൾക്കും മുഅസ്സിനുകൾക്കും അവിടെ ഞങ്ങൾ 4,000-3,000 കൊടുക്കാറുണ്ട്. അതിനുവേണ്ടി 55 കോടി രൂപ ഗവൺമെന്റാ തരിക. അതേപോലെ തന്നെ പള്ളിയും കബ്രിസ്ഥാനിലൊക്കെ 100 കോടിയിലേറെ ഗ്രാൻസ് കൊടുത്തു ഒരു വർഷം കൊണ്ട്. അതൊക്കെ ഗവൺമെന്റാണ് തരുന്നത്. അപ്പോ ഗവൺമെന്റിനോട് സ്മൂത്ത് ഫങ്ഷനിങ് വളരെ ആവശ്യമാണ്. ഗവൺമെന്റ് അവിടെ ഉണ്ടായിക്കോട്ടെ, ഞാൻ വക്ബോന്റെ ചെയർമാൻ ആണെന്ന് പറഞ്ഞാൽ ഇതൊന്നും നടക്കൂല. ഗവൺമെന്റാണ് നടത്തുന്നത്. ഏത് സമയത്തും ആ സൂപ്പർ സിംഗ് ചെയ്യാനുള്ള എല്ലാ അവകാശം ഗവൺമെന്റിനുണ്ട്. അതേപോലെ തന്നെ അവിടുത്തെ ചില സംഘടനകൾ, തീവ്രവാദി സംഘടനകൾ പലവട്ടം ഗവൺമെന്റോട് ആവശ്യപ്പെട്ടിരുന്നു, ഈ ചെയർമാനുള്ള വക്ബോർഡിനെ നിങ്ങൾ പിരിച്ചുവിടണം. നിങ്ങളൊക്കെ അത് മാധ്യമത്തിൽ കണ്ടിട്ടുണ്ടാകാം. എനിക്ക് വലിയൊരു ഇതായത് അവിടുത്തെ നിയമമന്ത്രിയും വഖഫ് മന്ത്രിയും അവർ വക്ബോർഡിനൊന്നും തൊടാതെ വക്ബോർഡിനെ അതേപോലെ നിലനിർത്തി ഞങ്ങൾക്ക് അവിടെ ഖിദ്മത്ത് ചെയ്യാൻ കഴിഞ്ഞു. ഇതൊക്കെ മനസ്സിലാക്കാൻ കഴിയണം. നിയമം അറിയണം. വക്ബോർഡ് എന്താണെന്ന് മനസ്സിലാക്കണം. അതിന്റെ നിയമം എന്താ? അത് വഖഫ് ആക്ട് ആണ്. വഖഫ് ആക്ട് സെൻട്രൽ ആക്ട് ആണ്. അത് ദേശീയ ആക്ട് ആണ്. അത് കർണാടക ഗവൺമെന്റ് വേറെ, കേരള ഗവൺമെന്റ് വേറെ അല്ല. കേരളത്തിലും ഒരു വഖഫ് ബോർഡ് ഉണ്ട്. അതേപോലെ തന്നെ കർണാടകയിൽ ഒരു ശ്രീമന്ത വഖഫ് ബോർഡ്. അപ്പോ ഇത്തരത്തിലുള്ള ഒരു വഖഫ് ബോർഡിന്റെ ചെയർമാൻ ആയിരിക്കെ മുഖ്യമന്ത്രി വന്നു സുല്യത്ത്. സുല്യത്ത് വന്ന് നെട്ടാറു ഒരു ഹിന്ദു സഹോദരനെ കൊല ചെയ്യപ്പെട്ടു. 25 ലക്ഷം രൂപ പ്രഖ്യാപിച്ചു. അവിടെ തന്നെ അടുത്ത് മഷൂദ് എന്ന മുസ്ലിം യുവാവിന്റെ വീട് സന്ദർശിച്ചില്ല, പരിഹാരം കൊടുത്തില്ല. ഒരു മനുഷ്യനും സംസാരിക്കാനുണ്ടായില്ല. ഞാൻ മംഗലാപുരത്ത് പത്രക്കാരെ വിളിച്ച് അതിനെ ആദ്യ മുഖ്യമന്ത്രിയായിട്ട് സംസാരിച്ചു പരിഹാരം കൊടുക്കണം. ഒരു അതിനുള്ള റെസ്പോൺസ് ഇല്ലാത്ത സമയത്ത് ഞാൻ പരസ്യമായി പറഞ്ഞു ഇത് ശരിയല്ല, ഗവൺമെന്റിന്റെ നീക്കം. ഹിന്ദു സഹോദരനും മരിച്ചത് അദ്ദേഹത്തിനും കൊടുക്കണം, മുസ്ലിം മരിച്ച ആൾക്ക് അദ്ദേഹത്തിനും പരിഹാരം കൊടുക്കണമെന്ന് പരസ്യമായി മംഗലാപുരത്ത് 2 പ്രാവശ്യം പ്രസ് കോൺഫറൻസ് ചെയ്തു. മുഖ്യമന്ത്രിക്ക് ലെറ്റർ എഴുതിയാണ് ഞാനാണ്. ചാമ്രാജ്പേട്ട ഈദ്ഗാ, അവിടെ പ്രശ്നം നടന്നു. 120 വർഷക്കാലം മുസ്ലിമീങ്ങൾ ഈദ്ഗാ നിസ്കരിച്ച സ്ഥലമാണ്. ചില സംഘടനകൾ വന്ന് അവിടെ ഗണേശനെ വെക്കണം, അവിടെ നമുക്ക് ഗണേശോത്സവം നടത്തണമെന്ന് അവിടെ പ്രശ്നമുണ്ട്. ഗവൺമെന്റ് ഗണേശോത്സവം നടത്താനുള്ള തിരക്കില. അവിടത്തെ MLA ബീജർ സമീർ അഹമ്മദ് ഖാൻ കോൺഗ്രസ് MLA ആണ്. ഞങ്ങൾ ഇരുന്നു കൊണ്ട് ഇത് വഖഫിന്റെ സ്വത്താണ്, വഖഫിന്റെ സ്വത്തിൽ ഒരിക്കലും ഗണേശോത്സവം വെക്കാനുള്ള അവസരമില്ല. നമുക്ക് ഗണേശോത്സവനെതിരല്ല, പക്ഷേ ഗണേശോത്സവം നടത്തേണ്ട സ്ഥലം വേറെയാണ്. ഇത് ഞങ്ങൾ നിസ്കരിക്കേണ്ട സ്ഥലമാണ്. അതുകൊണ്ട് അവിടെ വേണമെന്ന് പറഞ്ഞപ്പോൾ അതിനെതിരായി കമ്മീഷണർ വിധി പ്രഖ്യാപിച്ചു. BBMP കമ്മീഷണർ വിധി പ്രഖ്യാപിച്ചു ഗണേശോത്സവം നടത്തണം. ഞങ്ങള് ഈദ്ഗായി കർണാടക മൊത്തം വർഗീയ കലാപത്തിലേക്ക് എത്തി. ഞാൻ അന്ന് തന്നെ ഞാനും യാക്കൂബും അതേപോലെ തന്നെ റിയാസ് ഖാൻ അടക്കമുള്ള നമ്മുടെ ലീഗൽ ടീം രാത്രി 2 മണി വരെ ചർച്ച ചെയ്തു. പിറ്റേന്ന് തന്നെ ഞങ്ങൾ ഫയൽ ചെയ്തു ഹൈക്കോടതി. ഹൈക്കോടതി സ്റ്റേ കിട്ടി. പറ്റേന്ന് തന്നെ ഗവൺമെന്റ് അതിനെതിരായിട്ട് ഡബിൾ ബെഞ്ചിൽ പോയി. സ്റ്റേ ഞങ്ങൾക്കെതിരായിട്ട് സ്റ്റേ എടുത്തു. ഗണേശോത്സവം നടത്താൻ നമുക്കൊരു വിധിയും ഉണ്ടായി. അന്ന് തന്നെ വൈകുന്നേരം രാത്രി 12:30 ഫ്ലൈറ്റിൽ ഞാനും സമീർ അഹമ്മദ് അടക്കമുള്ള നേതാക്കൾ ഞങ്ങൾ സുപ്രീം കോടതിയെ സമീപിക്കാൻ ഡൽഹിയിൽ പോയി. 3 ദിവസം കപിൽ സിബലും അതേപോലെ തന്നെ ദുഷ്യന്തുവയുമായി ചർച്ച ചെയ്ത് സുദീർഘമായി ചർച്ച ചെയ്ത് സുപ്രീം കോടതിയിൽ ഞങ്ങൾ ഫയൽ ചെയ്തു. 2 ദിവസത്തിന് ശേഷം അൽഹംദുലില്ലാ സുപ്രീം
सुप्रीं फेवर अब मुस्लिम नियम मंत्री ऐसी सपोर्ट कर्णाटक नियम मंत्री जे डी एस नेता बीजेपी अब मनसो कर्णाटक अल राष्ट्रीय अल अब दीन अल आखिल वरूमें सोशल मीडिया इंगे कुरे विषय आलोड़ अभिमान आगे राष्ट्रीय स्वाधीन राष्ट्रीय स्वाधीन इंतर मतर डेमोक्रेसी के राज्य राष्ट्रीय स्वाधीन वाले आवश्यक अलहमदल समुदाय सलक्षण उड़ने मुख्य कांग्रेस 136 सीट स्वामी प्रख्यापी डी के शिवकुमार मुख्यमंत्री गौड़ा कम्यूनिटी वैलिए कम्यूनिटी कर्णाटक मूदा कुछ लिंगायत स्वामी डेलि एम पी पटेल मुख्यमंत्री टीवी सिद्धरामय्य मुख्यमंत्री अलग लिंगायत एस मूंा उप मुख्यमंत्री तीन इन टीवी मुस्लिम मुतवलिक्षे चर्चा क्या कर रहे आप लोग चुपके बैठ रहे आप लोग खामोश है आप लोग दूसरे कम्युनिटी वाले सब चीफ मिनिस्टर को डिमांड कर रहे मिनिस्टर को डिमांड कर रहे आप लोग क्या कर रहे हमारा जो वोट कराने का सिर्फ जिम्मेदार क्या आप लोग सुन्नी जमाति नाला नमक नाले संसा सुनी अवे प्रख्यापी और उप मुख्यमंत्री अंज मिनिस्टर अब स्वाभाविक क्यास्ट चाहिए अब इवे चल पत्रकार चोद बीजेपी की इतव मुस्लिम उप मुख्यमंत्री आज मुस्लिम मंत्री अब बीजेपी की अनकूल अद शास्त्र अब बीजेपी की वही वच्चा इंटर मलयर गवर्मेंट वह इवर कानपुर आज चल आल मनस अवे कर्णाटक ऐटो वाले जाति एस सी एस टी मुझे मुस्लिम कम्यूनिटी तुम्हारे लक्ष्य इन मुस्लिम स्वाभाविक चौद्य अब चल आल पक्षे मुस्लिम चर्चा चोद पत्र सोटू इंगे आत्र सहोदिंग चर्चा निका मुस्लिम समुदाय
മുസ്ലിം സമുദായത്തിന്റെ വിദ്യാഭ്യാസ ഉന്നതിക്കു വേണ്ടി ഞങ്ങളൊക്കെ പ്രവർത്തിക്കണം. അതിന് ബഹുമാനപ്പെട്ട ഇന്ത്യയുടെ തന്നെ മുഫ്തിയായ സുൽത്താൻ ഉലമ എ പി ഉസ്താദുമായി എല്ലാ രാഷ്ട്രീയ നേതാക്കളും ചർച്ച നടത്തുക. കർണാടകയിലും തമിഴ്നാടിലും എങ്ങനെ ചെയ്യണമെന്നുള്ള ചർച്ചയ്ക്ക് എ പി ഉസ്താദിന്റെ ഭാഗത്തെ അതിന്റെ മറുപടി ഉണ്ടാവില്ല. ആരെങ്കിലും വിളിച്ച് ചർച്ച നടത്തിയാൽ അതിനൊന്നും പരിഹാരമുണ്ടാവില്ല. കാരണം കർണാടകയുടെ നാടി മിടിപ്പറിയുന്ന നേതാവാണ് ബഹുമാനപ്പെട്ട സുൽത്താൻ ഉലമ എ പി ഉസ്താദ്. അതുകൊണ്ട് ഉസ്താദുമായി ചർച്ച നടത്തുക, അതേപോലെ തന്നെ നേതാക്കളെ ഇരിക്കുക. എല്ലാവരും എനിക്ക് മുസ്ലിം ലീഗിനോട് എല്ലാ സ്നേഹമുള്ള ഒരാളാണ്. ഞാൻ ഈ മംഗലാപുരത്ത് ബഹുമാനപ്പെട്ട ജിഫ്രി തങ്ങൾ വന്ന് ഒരു പ്രസംഗത്തിൽ ഞാൻ കേട്ടു, വഖ്ബോർഡ് എല്ലാം കൂടി സമസ്തന്റെ ഇതൊക്കെ പിടിച്ചെടുക്കുകയാണ്. ഞാൻ ജിഫ്രി തങ്ങളോട് ഭയങ്കര ബഹുമാനമുള്ള ഒരാളാണ്. തങ്ങന്മാരെ പൊതുവെ എം എ ഉസ്താദൊക്കെ ഞങ്ങൾക്ക് പഠിപ്പിച്ചതാണ്. അതേപോലെ തന്നെ ജിഫ്രി തങ്ങളാണെങ്കിൽ ഈ സുന്നി ഐക്യത്തിന് വേണ്ടി ശ്രമിക്കുന്ന ഒരു വലിയ നേതൃത്വമാണ്. അതേപോലെ തന്നെ സുന്നത്തി ജമാഅത്ത് ആദർശം പറയുന്ന ആളായതുകൊണ്ട് എനിക്ക് വ്യക്തിപരമായി തങ്ങളോട് ഭയങ്കര മതിപ്പുമാണ്. കേട്ട് ഞാൻ ഇങ്ങനെ അത്ഭുതപ്പെട്ടു. ഇതേപോലെ ഒന്ന് രണ്ട് ആളുകൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും, ഷാഫി സാഹിദ് എല്ലാ സമസ്തന്റെ പള്ളിയൊക്കെ പിടിക്കുകയാണ്, ഉള്ളാള ദർഗ 60 വർഷം താജുൽ ഉലമ നേതൃത്വം കൊടുത്ത ഉള്ളാള ദർഗ, അത് രണ്ടാമതും എസ് എസ് എഫിന്റെ പ്രവർത്തകരുടെ കമ്മിറ്റിയിൽ സ്വാഭാവികമായി ഇലക്ഷനിൽ വന്നപ്പോ അത് എങ്ങനെ പിടിച്ചെടുക്കലെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ആ ശാസ്ത്രവും മനസ്സിലായിട്ടില്ല. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് ബഹുമാനപ്പെട്ട ജിഫ്രി തങ്ങൾ, ബഹുമാനപ്പെട്ട സുൽത്താൻ ഉലമ എ പി ഉസ്താദ് ഈ നേതൃത്വം ഇരുന്ന് കർണാടകയിലും മറ്റുള്ള സംസ്ഥാനങ്ങളിലേക്കും നേതൃത്വം കൊടുക്കാനൊക്കെ അതിനുള്ള ഒരു വ്യവസ്ഥ, ഒരു ചർച്ച നടക്കണം. ഈ മീഡിയ ചർച്ചകളൊന്നും നിങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടൊന്നും ആവശ്യമില്ല. കാരണം എന്താ, അവരെന്നെ പറയാണ് ഗോദി മീഡിയ, മോദി മീഡിയ എന്ന് പറയും. ഇവരാണോ താന്തവർ ഉസ്താദിന്റെ ദീപത്ത് പറയുന്ന മീഡിയ. അപ്പൊ ഇവർക്ക് അവർക്കൊരു വ്യത്യാസമൊന്നും ഇല്ല. പറയെന്താ, അത് ഗോദി മീഡിയ, ഇവരെ മീഡിയ അരി മീഡിയ. അപ്പോ ഈ മീഡിയയിൽ എല്ലാവരും അവർക്ക് പൈസ വേണം. പൈസ വരാനുള്ള ടി ആർ പിക്ക് വേണ്ടി ആരെ പറയണമെന്ന് അവർക്ക് അറിയാം. ആരെ സംബന്ധിച്ച് നെഗറ്റീവ് പറഞ്ഞാലാണ് ടി ആർ പി കിട്ടുക എന്ന് അവർക്ക് അറിയാം. അത് ഉസ്താദിനെയും ഉസ്താദിന്റെ സംഘടനയെ പറഞ്ഞാലാണ് ടി ആർ പി കിട്ടുക. അതുകൊണ്ട് അവർ എപ്പോഴും ഇതന്നെ ആയിരിക്കും. അതുകൊണ്ട് ഇൻഷാല്ലാ ഇത്ര